അയോൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റിന്, 2024-ലെ 50-ാമത് G7 ഉച്ചകോടിയുടെ വേദി ഏതാണ്? 2024-ലെ 50-ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടാണെന്നറിയോ? ഇറ്റലിയാണ്, ഇറ്റലിയാണ്. അടുത്തത്, ഇപ്പോൾ 2024-ല് എത്രാമത്തെ ആണെന്ന് വെച്ചാൽ 50-ാമത് G7 ഉച്ചകോടി വേദി ഇറ്റലിയാണ്. 2023-ലെ എന്ന് ചോദിച്ചാൽ 49-ാമതാണ് അത്. G7 ഉച്ചകോടിയുടെ വേദി എവിടാണെന്നറിയോ? ഹിരോഷിമ ജപ്പാനാണ്, ഹിരോഷിമ ജപ്പാനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിൻ ഏതാണ്? AMTB വാക്കാണ് ആൻസർ. 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിനാണ് AMTB വാക്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2024-ലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിക്കുന്നത് ആരാണ്? അജാത ശരത് കമലാണ്. 2024-ലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിക്കുന്നത് ആരാണ്? അജാത ശരത് കമൽ. 2024-ലെ ലോക സുന്ദരി പട്ടം ലഭിച്ചത് ആർക്കാണ്? ക്രിസ്റ്റീന ഫിസ്കോവയ്ക്കാണ്. 2024-ലെ ലോക സുന്ദരി പട്ടം ലഭിച്ചത് ക്രിസ്റ്റീന ഫിസ്കോവയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ആരെന്നറിയാവോ? PT ഉഷയാണ്. ഓക്കെ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ CEO ആരാണ്? രഘുറാം രാജനാണ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? വി സുനിൽകുമാർ. അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ CEO രഘുറാം അയ്യറാണ്. രഘുറാം അയ്യനാണ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് വി സുനിൽകുമാർ. ലോകത്ത് ആദ്യമായിട്ട് ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് എവിടെയാണ്? എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണ്. ലോകത്ത് ആദ്യമായിട്ട് ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് എവിടെയാണ്? അമേരിക്കയിലാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറയാണ് ആൻസർ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സംസ്ഥാനത്ത് ആദ്യ സ്മാർട്ട് അങ്കണവാടി സ്ഥാപിതമായത് എവിടെയാണ്? പൂജപ്പുരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോമൈനിങ് പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ്? കരീപ്പുഴ കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടയ വിതരണം നടന്ന ജില്ല ഏതാണ്? മലപ്പുറമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടയ വിതരണം നടന്ന ജില്ലയാണ് മലപ്പുറം. അതിദരിദ്രർ ഇല്ലാത്ത കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്താണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് എത്രയാണ്? 346 രൂപയാണ്. ഓക്കെ, തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. തൊഴിലുറപ്പ് വേതനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നാഗാലാൻഡ്, പിന്നെ അരുണാചൽ പ്രദേശ്. തൊഴിലുറപ്പ് വേതനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡും അരുണാചൽ പ്രദേശും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മികവിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പെരുങ്കടവിളയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മികവിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച ഗ്രാമപഞ്ചായത്ത് ആദ്യം ചോദിച്ചതായിരുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മികവിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്താണ് പെരുങ്കടവിള. ഇപ്പോൾ ചോദിച്ചത് ലഭിച്ച ഗ്രാമപഞ്ചായത്താണ് വെള്ളറട. നഗരമേഖലയിലെ മികവിനുള്ള മഹാത്മാഗാന്ധി അയ്യങ്കാളി പുരസ്കാരം ലഭിച്ച കോർപ്പറേഷൻ ഏതാണ്? കൊല്ലമാണ്. നഗരമേഖലയിലെ മികവിനുള്ള മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ച കോർപ്പറേഷൻ ഏതാണ്? കൊല്ലം. പ്രശസ്ത കവിയും നിരൂപകനുമായ വ്യക്തി 2024 ഫെബ്രുവരി 4 അന്തരിച്ചു. ആരായിരുന്നു മരിച്ചത്? NK ദേശം. 2023-ലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്?
പോൾസ് കറിയാണ്, എ പോൾസ് കറിയാണ്. അപ്പം ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.